മകരവിളക്ക് ദിവസങ്ങളോടനുബന്ധിച്ച് ശബരിമലയിൽ തീർത്ഥാടക വേഷത്തിൽ തീവ്രവാദികളെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ എത്തുന്നവരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കണം വിദേശികൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് സൂചന ഇപ്പോൾ കാനനപാതയിലടക്കം നിരവധി പേരാണ് തമ്പടിച്ചിരിക്കുന്നത് അവിടെയെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണ ക്യാമ്പറുകൾ ഉണ്ടെങ്കിൽ അതുവഴിയുള്ള നിരീക്ഷണം കൂടുതൽ ജാഗ്രതത്തായി നടത്തണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ കാനനപാതകളിലും പോലീസിൻ്റെ സാന്നിധ്യമുണ്ടാവണം സുരക്ഷാ സൈനികരുടെ സാന്നിധ്യമുണ്ടാവണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്തനംതിട്ട കോട്ടയം എസ് പിമാർക്കും പമ്പ നിലയ്ക്കൽ എരുമേലി സ്പെഷ്യൽ ഓഫീസർമാർക്കും ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ പാലിക്കേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഡി ജി പി ഈ പോലീസ് മേധാവികൾക്ക് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഒപ്പം തന്നെ ഡി ജി പി തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് ഡി ജി പിമാർക്കും ഇത്തരമൊരു കത്ത് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുമായും ഈ തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യ മുഴുവൻ ഒരു ജാഗ്രത പാലിക്കണം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇത്രയും ജാഗ്രത പാലിക്കാനായി ഉയർത്തുന്ന രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കളൈക്കാവിളയിലെ ചെക്ക് പോസ്റ്റിൽ വെച്ച് എ എസ് ഐ സൈമണെ വെടിവെച്ചു കൊന്ന സംഭവം മറ്റൊന്ന് കേരളത്തിലേക്ക് തീവ്രവാദികൾ നുഴിഞ്ഞു കയറിയിട്ടുണ്ട് എന്നും കേരളത്തിൽ തീവ്രവാദ സാന്നിധ്യം ശക്തമാണെന്നുമുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഈ രണ്ട് കാര്യങ്ങൾ കളിയിക്കാവുള്ള സംഭവത്തിൻ്റെയും കേരളത്തിലെ തീവ്രവാദി സംഘടന സാന്നിധ്യത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കണമെന്ന് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഡി ജി പിയെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനെ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമായി നടത്തി വരികയാണ് ബുധനാഴ്ച മകരവിളക്കിന് ലക്ഷക്കണക്കിന് പേർ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട് അവരെയൊക്കെ തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം സന്നിധാനത്തും അതേപോലെ തന്നെ കാനനപാതയിലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തീവ്രവാദികൾ എത്താനുള്ള സാധ്യത തീർത്ഥാടകരുടെ വേഷത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടകരെയും പരമാവധി പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രായോഗികമായ മാർഗം പക്ഷേ ഇത്രയും തിരക്കു വരുമ്പോൾ അവരെ എങ്ങനെ പരിശോധിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എങ്കിലും ഡിറ്റിനേറ്ററുകളടക്കമുള്ളവയെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള മാർഗ്ഗങ്ങളായിരിക്കും പോലീസ് അവലംബിക്കുക തീർത്ഥാടക വേഷത്തിലായിരിക്കും ഇത്തരത്തിൽ ഭീകരവാദികൾ വരുന്നുവെങ്കിൽ ശബരിമലയിലേക്ക് എത്തുക എന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്